ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അതായത് സ്കിൻ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആകാൻ തുടങ്ങും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ഡള്ളായിട്ടുള്ള ചർമ്മം ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ചർമ്മത്തിന് നല്ല ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നും ഉപയോഗിക്കുക എന്നും നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചെമ്പരത്തി പൊടിയാണ്. നിങ്ങൾക്കൊന്നെങ്കിൽ വീട്ടിലുള്ള ചെമ്പരത്തിപ്പൂ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ചെമ്പരത്തിപ്പൊടി വാങ്ങിക്കാൻ. അത് ഒരു സ്പൂൺ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. ഒരു ചെറിയ സ്പൂൺ അളവിൽ കടലമാവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. ഒരു കാൽ സ്പൂൺ അളവിന് കറ്റാർവാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ അളവിലുള്ള തേനാണ്. അപ്പം ഞാനിവിടെ ഒരു ഒന്നൊന്നര സ്പൂണോളം തേൻ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ ധാരാളമായിരിക്കും. അപ്പോൾ നമുക്ക് പാക്ക് തയ്യാറാക്കാം. ഇവിടെ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ ചെമ്പരത്തി പൂവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 2 സ്പൂണോളം കടലമാവാണ്. കടലമാവ് നമ്മുടെ ചർമ്മത്തിലുള്ള അഴുക്കും അമിത എണ്ണയും ഒക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മുടെ ചർമ്മം നന്നായിട്ട് ക്ലീൻ ആകാനും ക്ലിയർ ആകാനും സഹായിക്കും. ഈ ചെമ്പരത്തി പൊടി പ്രകൃതിദത്തമായ രീതിയിൽ നമ്മുടെ ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുപോലെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഈ ചെമ്പരത്തി പൂവിൻ്റെ പൊടി വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിൻ്റെ ടെക്സ്ചർ തന്നെ നന്നാക്കാനായിട്ട് ഈ ഒരു ചെമ്പരത്തി പൊടി സഹായിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 സ്പൂൺ അളവിൽ, അതായത് ഈ ഒരു സ്പൂണാണ് ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ അളവിൽ കറ്റാർവാഴ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴയായിട്ടുണ്ടെങ്കിൽ ഫ്രഷായിട്ട് അതിൽ നിന്ന് ജെല്ലെടുത്ത് ചേർക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊതുവേ നമ്മുടെ ചർമ്മം ഡ്രൈ ആക്കാതെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ കറ്റാർവാഴ ജെല്ല് സഹായിക്കുന്നുണ്ട്. ഇത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് കൂടെ ചേർക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കടലമാവ് വീട്ടിലെടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് അരിപ്പൊടി ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞളായാലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേനാണ്. അപ്പോൾ ഞാനിത് മിക്സ് ആക്കാൻ ആവശ്യമായ അളവിൽ തേൻ എടുത്തിട്ടുണ്ട്. തേൻ നാച്ചുറലായിട്ട് നമ്മുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യും. ഒരുപാട് ഓയിലി ആക്കാതെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് തേൻ തന്നെയാണ്. തേൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഒരുപാട് ലിക്വിഡായിട്ട് പോവരുത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാകത്തിന് നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് പാക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൈബിസ്കസ് ഫേസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത് ചർമ്മത്തിൽ ഉപയോഗിച്ചാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ചിലരുടെയൊക്കെ കുറച്ചധികം സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മുടെ ചെവിയുടെ ബാക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇനി ഇത് ഫേസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഫേസ് പാക്ക് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുഖത്തേക്ക് വലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കഴുകി മാറ്റാം. ഫേസ് പാക്ക് മുഖത്തുനിന്ന് കഴുകി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്കിൻ മുന്നത്തേക്കാളും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടും അതുപോലെ ക്ലിയറുമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അതായത് സ്കിൻ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആകാൻ തുടങ്ങും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഫേസ് പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഒരു ഫേസ് പാക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ ബ്യൂട്ടി ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.